സൗദി അറേബ്യ സന്ദർശിക്കുന്നവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനത്തിൽ ക്വാറന്റൈൻ നിർബന്ധമാക്കുന്നു. സൗദിയിലേക്ക് വരാൻ നിരോധനം ബാധകമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് May 20 മുതൽ എത്തുന്നവർക്ക് 7 ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ 13 പ്രവിശ്യകളിലും ലഭ്യമായ ഹോട്ടലുകളുടെ വിവരം ടൂറിസം മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. റിയാദിൽ 356 ഹോട്ടലുകൾക്കാണ് അംഗീകാരം. ജിദ്ദ 240, ദമാം 123 ഹോട്ടലുകൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. ക്വാറന്റൈൻ ചെലവുകൾ എയർ ടിക്കറ്റിനൊപ്പം ഈടാക്കണം. ഇതു സംബന്ധിച്ച് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി എയർലൈൻ കമ്പനികൾക്ക് സർക്കുലർ അയച്ചു. സന്ദർശകർ രാജ്യത്ത് പ്രവേശിക്കുന്ന ദിവസവും 7-ാം ദിവസവും RT-PCR പരിശോധന നടത്തണം. സന്ദർശകർ കോവിഡ് ചികിത്സ ലഭ്യമാകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. സ്വദേശി പൌരന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, അവരോടൊപ്പമുള്ള ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ല. വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർ, ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ, നയതന്ത്ര പ്രതിനിധികൾ, അവരുടെ ആശ്രിത വിസയിലുള്ളവർ, എയർലൈൻ ജീവനക്കാർ, ട്രക്ക് ഡ്രൈവർമാർ, ആരോഗ്യ പ്രവർത്തകർ, അനുബന്ധ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കും നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. May 17 പുലർച്ചെ 1 മുതൽ സൗദി അറേബ്യ അന്താരാഷ്ട്ര വ്യോമഗതാഗതം ആരംഭിക്കും. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ കോവിഡ് രൂക്ഷമായ 20 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് സൗദിയിലെത്താൻ കഴിയില്ല. നിലവിൽ കേരളത്തിൽ നിന്നുള്ളവർ ബഹ്റൈൻ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയാണ് സൗദിയിലെത്തുന്നത്. എന്നാൽ പുതിയ നിബന്ധന അനുസരിച്ച് ഇങ്ങനെ എത്തുന്നവരും സൗദിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കണം.